ഹായ് ഫ്രണ്ട്സ്, മമകളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു നഴ്സറി വിസിറ്റ് വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ഉളിക്കലിനടുത്ത് കോക്കാട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തുള്ള ഒരു നഴ്സറിയിലാണ്. മാത നഴ്സറി എന്നാണ് പേര്. ഇപ്പം നമ്മൾ കുറേ നഴ്സറികൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്കും വെൽ മെയിൻറ്റെയിൻഡ് അല്ലെങ്കിൽ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു നഴ്സറി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒക്കേഷണലി ഞങ്ങൾ ഇരുട്ടിയിലോട്ട് പോകുന്ന വഴിയാണ് ഈ നഴ്സറി കാണുന്നതൊക്കെ. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്നും ഈ നഴ്സറി പരിചയമില്ലാത്തവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്നൊക്കെ. പക്ഷെ നമുക്ക് ബാക്കി എന്ത് ഉൾവശമൊക്കെ കാണാം. അതുപോലെ തന്നെ ഈ നഴ്സറിയുടെ സ്ഥാപകനായിട്ടുള്ള ഷാജി സാറുണ്ട്, ഷാജി മാത്യു. അപ്പോൾ നമുക്ക് സാറിൻ്റെ അടുത്തു നിന്ന് തന്നെ സാറ് ഈ നഴ്സറി തുടങ്ങാനുള്ള കുറേ പ്രചോദനമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സാറിൻ്റെ അടുത്ത് നിന്ന് കേൾക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഷായ് സാറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല നല്ല വലിയൊരു നഴ്സറി തന്നെയാണ്. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നഴ്സറി എന്ന് തന്നെ പറയാം. വലിപ്പം കൊണ്ട് മാത്രമല്ല, ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അത് ഓർഗനൈസ് ചെയ്ത് കണ്ടിരിക്കുന്ന ആ ഒരു ശൈലി കണ്ടാൽ തന്നെ നമുക്കറിയാം എത്രത്തോളം എഫേർട്ട് ഇവർ എടുത്തിട്ടുണ്ടെന്ന്. അപ്പം നമുക്ക് ഇതോ സാറ് ഒറ്റയ്ക്കാണോ, ആരൊക്കെയാണ് സാറിന് ഇതിൽ ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും സാറിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് സാറിൻ്റെ അടുത്തു തന്നെ കേൾക്കാം. ഓക്കെ, എൻ്റെ പേര് ഷാജി മാത്യു. ഞങ്ങൾ പാരമ്പര്യമായി കൃഷിക്കാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നാല് മെമ്പേഴ്സാണ് ഉള്ളത്. ഞാനാണ് ഏറ്റവും ഇളയാൾ. എനിക്ക് പിന്നെ ഇപ്പോൾ പോളിയോ വാച്ച ശേഷം അധികം പഠിക്കാൻ വേണ്ടി പോകാനും പറ്റാത്തതിൻ്റെ പേരിൽ പാരമ്പര്യമായുള്ള കൃഷി രീതിയിലേക്ക് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നഴ്സറികളാണ്. നഴ്സറിയാണ് ചെയ്യുന്നത്. കൃഷി കൊണ്ട് എല്ലാം ഉണ്ട്, മിക്സഡ് ആയിട്ടുണ്ട് കൃഷി, അല്ലാതെ ഒരിനങ്ങൾ തന്നെയല്ല, എല്ലാ ഐറ്റവും ആയിട്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷിക്കാരാണല്ലോ, പിന്നെ ഫാമിലിയും എന്റെ വൈഫും കൃഷി താല്പര്യമുണ്ട്, മക്കളും എല്ലാരും കൃഷി നിന്നിട്ട് താല്പര്യമുള്ളത്. ഞാൻ 73 സ്റ്റാർട്ട് ചെയ്ത അടുത്തത് ഒരു വർഷമാണ്, ജാസനായിട്ട് തുടങ്ങിയതാണ്. സാറ് പറഞ്ഞു സാറിന് പോളിയോ ബാധിച്ചതാണ്. അപ്പം നമ്മളൊക്കെ നമുക്ക് ചെറുതായിട്ട് കാലിന് എന്തെങ്കിലും അല്ലെങ്കിൽ കൈയിന് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളുണ്ടെങ്കിൽ എനിക്ക് വയ്യ അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നതാണ്. പക്ഷേ സാറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സാറിപ്പം വീൽ ചെയറിലാണ്, പക്ഷെ എങ്കിൽ കൂടെ സാറ് അത്രയ്ക്കും സ്വയം പര്യാപ്തനാണ്. നമുക്ക് ഊഹിച്ചാലറിയാം ഇത്രയും വലിയൊരു എന്താ സ്ഥാപനം ഇങ്ങനെ കൊണ്ട് ഇത്രയും മെയിൻറ്റെയിൻ ആയിട്ട് കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ മറ്റാരൊക്കെ സപ്പോർട്ട് ചെയ്താലും സാറിൻ്റെ വിൽ പവർ എന്ന് പറയുന്നത് അതിനൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അതിനേക്കാൾ ഉപരിയായിട്ട് സാറ് 4 സ്റ്റേറ്റ് അവാർഡ് അല്ലേ സാർ, 4 സ്റ്റേറ്റ് ബെസ്റ്റ് ഫാർമറിനുള്ള 4 സ്റ്റേറ്റ് അവാർഡ്, അതുകൂടാണ്ട് ഒരുപാട് ചെറിയ ചെറിയ അവാർഡുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സാറിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു ലൈഫാണ്. അപ്പം സ്റ്റേറ്റ് അവാർഡ് കഴിഞ്ഞിട്ട് സാർ ന്യൂസിലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു അല്ലേ സാർ? 2010 ആദ്യം കിട്ടിയത് എനിക്ക് 96-97 കർഷോത്തമ അവാർഡാണ്. അതാണ് ഏറ്റവും വലിയ അവാർഡ്, കൃഷിക്കാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരം അതാണ്, കർഷോത്തമ അവാർഡാണ്. അതാണ് എല്ലാം കർഷോത്തമാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഐറ്റത്തിനും കൂടെ മിക്സിംഗ് ആയിട്ടുള്ള ചെയ്യുന്ന എല്ലാം കൂടി ചെയ്യുന്ന ഒരാൾക്കാണ് കർഷോത്തമ അവാർഡ് കൊടുക്കുന്നത്. അത് എനിക്ക് 96-97 കിട്ടി. പിന്നെ കർഷകത്തിലെ അവാർഡ് 2010 കിട്ടിയത്. അത് 2010 കർഷകത്തിലെ അവാർഡ് ഇപ്പം ജോൺസൺ പോൾ കുന്നപ്പള്ളി സാറിനാണ് സ്പോൺസർഷിപ്പ് ചെയ്തത്. അത് പി ജോസ് സാറിൻ്റെ ഒരു തൊടുപുഴ വെച്ചെടുക്കുന്ന കർഷക മേളയാണ് 2000 കർഷകത്തിലെ അവാർഡ്. അത് കിട്ടിയവിടെ പിന്നെ പുള്ളിക്കാരൻ 10 ദിവസം ന്യൂസിലൻഡിൽ പോയി. അങ്ങനെ ന്യൂസിലൻഡിലെ കൃഷികളെ പറ്റിയും കാണാനും കുറച്ച് പഠിക്കാനൊക്കെ സാധിച്ചു. അപ്പം ഞാനന്ന് അന്ന് എനിക്ക് വീൽചെയർ ആവശ്യമില്ല, ഞാൻ കൈവിത്ത് നടന്ന ഇപ്പോഴാണ് ഞാൻ 2 വർഷമായി വീൽചെയറിൽ എത്തിയിട്ട്. എങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീൽചെയറിൽ ഇരുന്നാൽ തന്നെ ഞാൻ എന്നെ പറ്റുന്നതോ ഞാൻ രീതിയിൽ ആൾക്കാർക്ക് നല്ല രീതി ചെയ്യും, ചെയ്ത് കൊടുക്കുന്നതിന്. അതെനിക്ക് പണ്ടേ ഉള്ളൊരു സ്വഭാവമാണ്, എൻ്റെ രീതിയാണത്. അപ്പം നഴ്സറി എന്ന് പറയുന്നത് നമുക്ക് ഈ റോഡ് സൈഡിൽ തന്നെയാണ്, ഇവിടെയാണ് അതിൻ്റെ മെയിൻ എൻട്രി. അപ്പോൾ ഇവിടെ തന്നെ നല്ല ഭംഗിയിലാണ് ചെടി പ്ലാന്റ്സ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കെല്ലാ പ്ലാന്റ്സിൻ്റെ പേര് അറിയത്തില്ല. പിന്നെ ചാറിനാണെങ്കിലും എല്ലാം ഉള്ളിൽ കൂടെ വന്ന് പറയാനുള്ളൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ കവർ ചെയ്തിട്ട് പോവാം. നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്.
ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇവിടെ ഇതിനേക്കാൾ അധികം ഞാനിപ്പോൾ കാണിച്ചതിനേക്കാൾ അധികം പ്ലാൻസ് ഉണ്ട്. പക്ഷേ എല്ലാം കൂടെ ഞാൻ കാണിക്കാൻ നിന്ന വീഡിയോയുടെ ലെങ്ത് ഒരുപാട് അധികമാവും. സോ ബാക്കിയൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് നേരിട്ടൊക്കെ കാണുക. നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള പ്ലാൻസ് ഒത്തിരി വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്നാൽ മതി. അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് ഇവിടെ പ്ലാൻസ് വിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഷാജി സാറിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സാറിൻ്റെ ചാനലൊക്കെ ഒന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ചാനലിൻ്റെ ലിങ്ക് താഴെ ഇടാം. അതുപോലെ തന്നെ മാതാ നേഴ്സറിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഇടാം. ഇവിടെ ഓൺലൈൻ ആയിട്ട് പ്ലാൻസ് ഒന്നും വിൽക്കുന്നില്ല അല്ലേ സാർ? തുടങ്ങി തിരക്കുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ തുടങ്ങാത്തത്. അല്ലാതെ തന്നെ ഞങ്ങൾ നല്ല രീതിയിലൂടെ സെയിലും കാര്യങ്ങളും പോകുന്നുണ്ട്, അതുകൊണ്ടാണ് തുടങ്ങാത്തത്. താമസിക്കാതെ തുടങ്ങി ഞങ്ങൾ. അപ്പോൾ ഓൺലൈൻ ആയിട്ട് സാറ് താമസിയാതെ തുടങ്ങുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കുറച്ചും കൂടെ ഫീസിബിൾ ആയിരിക്കും, കാരണം ദൂരെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇപ്പം പ്ലാൻസ് ഒക്കെ മേടിക്കാൻ പറ്റും. എനിവേ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കണം. അപ്പോൾ പുതിയ കണ്ടൻറ്റൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.